എല്ലാവർക്കും ഇമ്മണി വലിയ കമ്പ്യൂട്ടിങ്ങിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നതാണ്. ചാനൽ തുടങ്ങിയത് മുതൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പ് മുതൽ എൻ്റെ സുഹൃത്ത് വലയങ്ങൾ മുതൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത്. പെട്ടെന്ന് 1000 എത്താൻ സഹായിച്ചത് ഉമേഷ് അമ്പാടി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഫാക്ട് സയൻസ് എന്ന ചാനലിൽ വന്ന ഇൻട്രോ കാരണമാണ്. അദ്ദേഹത്തിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സന്ദർശിക്കുക. സയൻസും ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു ചാനലാണത്. അപ്പോൾ നമ്മൾ 1000 കടന്നു, ഇനി 1000, 10000, 100000 കടന്നു പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് കാണുന്ന ആളുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒട്ടും മടിക്കാതെ ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡീപ്പ് വെബിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ ആവശ്യങ്ങൾക്കും പല വെബ്സൈറ്റുകളും പല സർവീസുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റ് എല്ലാം നമ്മൾ മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റിന് വെറും 5% പറഞ്ഞാലോ? ബാക്കിയെല്ലാം നമുക്ക് ആക്സസിബിൾ അല്ലാത്ത ഡാർക്ക് വെബിലോ ഡീപ്പ് വെബിലോ ആണ് കിടക്കുന്നത്. നമ്മൾ കാണുന്ന വെബ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം മുഴുവൻ എടുത്താലും നമുക്കത് കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കില്ല. ഉദാഹരണത്തിന് യൂട്യൂബ് വീഡിയോകളുടെ കാര്യം എടുക്കുക. യൂട്യൂബ് വീഡിയോ, നിലവിലുള്ള എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ നിങ്ങളുടെ ഒരു ലൈഫ് ടൈം മാത്രം മതിയായിരിക്കില്ല. അത്രയും വീഡിയോസ് യൂട്യൂബിനകത്തുണ്ട്. അപ്പോൾ ഇതിനും പുറമെ, നമ്മൾ കാണുന്നതിനും പുറമെ ഒരുപാട് ഇന്റർനെറ്റ് വ്യാപിച്ച് കിടക്കുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇന്റർനെറ്റിനെ 3 തരംതിരിക്കാം. ഇപ്പം നമ്മൾ ഒരു മഞ്ഞുമലയോട് ഉപയോഗിക്കുകയാണെങ്കിൽ മഞ്ഞുമലയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഭാഗം മാത്രമാണ് ഇന്റർനെറ്റ് എന്ന രീതിയിൽ നമുക്ക് പുറത്ത് കാണുന്നത്. അതിനെ പറയുന്ന പേരാണ് സർഫസ് വെബ്. അതിന് താഴെയുള്ള ഭാഗം പറയുന്ന പേരാണ് ഡീപ്പ് വെബ് എന്നുള്ളത്. അതിനും താഴെ കിടക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് ഡാർക്ക് വെബ് എന്നുള്ളത്. വിശദീകരിക്കാം. സർഫസ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ, അതുപോലെ തന്നെ ട്വിറ്റർ, ഫേസ്ബുക്കിലെ പബ്ലിക് പോസ്റ്റുകൾ, ട്വിറ്ററിലെ പബ്ലിക് പോസ്റ്റുകൾ തുടങ്ങിയിട്ട് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ഡാറ്റകളാണ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളാണ് സർഫസ് വെബിലകത്ത് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 5% മാത്രമേ നിലവിലുള്ളൂ എന്നുള്ളത്. ഐ മീൻ മൊത്തം ഡാറ്റയുടെ 5% മാത്രമാണ് ഉള്ളൂ. അതിന് താഴെ കിടക്കുന്നത് ഡീപ്പ് വെബാണ്. ഡീപ്പ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ, കാരണം അത് പബ്ലിക്കിൽ സെർച്ച് ചെയ്ത് ആർക്കും കാണാൻ വേണ്ടി കഴിയില്ല. പ്രൈവറ്റ് പോസ്റ്റുകൾ, വാട്സപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾ, കാരണം അതും ഇന്റർനെറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ടെലിഗ്രാമിൽ അയക്കുന്ന പ്രൈവറ്റ് സന്ദേശങ്ങൾ, അതുപോലെ തന്നെ ബാങ്കുകളുടെ ഡാറ്റാബേസുകൾ, യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പേപ്പറുകൾ, അതുപോലെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഡാറ്റകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീപ്പ് വെബിലാണ് കിടക്കുന്നത്. അതായത് ഇത് ക്രെഡൻഷ്യൽ നൽകിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതും ഇന്റർനെറ്റിന്റെ ഭാഗമാണ്. എന്നാൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡാർക്ക് വെബ് എന്താണെന്ന് നോക്കാം. ഡീപ്പ് വെബ് നമുക്ക് ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് അവിടെ എത്താൻ വേണ്ടി കഴിയും. എന്നാൽ ഡാർക്ക് വെബ് നിങ്ങൾക്ക് ഗൂഗിളിലും സെർച്ച് ചെയ്താൽ എത്താൻ കഴിയാത്ത ഒരു മേഖല, കുറച്ചും കൂടി താഴെ കിടക്കുന്ന മേഖലയാണ്. അത് പ്രവർത്തിക്കുന്നത് വേറെ തരത്തിലുള്ള പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ്. ഇപ്പോൾ നമ്മൾ HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ .HTML എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വെബ്സൈറ്റിലെത്താറ്. എന്നാൽ ഇവിടെ എത്തണമെങ്കിൽ .onion എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ലിങ്ക് നമുക്ക് കണ്ടാൽ വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല. ABCDFG കുറേ മിക്സ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളായിരിക്കും ഉണ്ടാകുക. അത് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് അയക്കുന്നത്. മാത്രമല്ല ടോർ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വെബ്സൈറ്റിൽ പ്രവർത്തിക്കുന്നത്. ടോർ ഓപ്പൺ ആകുന്ന ബ്രൗസറുകൾ മാത്രമാണ് അത് പ്രവർത്തിക്കുകയുള്ളൂ. കമ്പ്യൂട്ടറിലാണെങ്കിൽ ടോർ ബ്രൗസർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ ഓർബോട്ട് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. സാധാരണ ബ്രൗസർ ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് കാണാൻ വേണ്ടി സാധിക്കില്ല. അത് ടോറിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ടോർ എന്നും ടോർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും അറിയാൻ വേണ്ടി അടുത്ത വീഡിയോ കാണുക, അടുത്ത എപ്പിസോഡ് അതിനെ കുറിച്ചാണ്. ഇത്തരത്തിൽ IP അഡ്രസ്സുകളെ ഫേക്ക് ചെയ്തുകൊണ്ട് ആരാണ് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, ഞാൻ നേരത്തെ ഒരു കണ്ട ഒരു വീഡിയോയിൽ, മലയാളത്തിൽ ചെയ്ത് കണ്ട ഒരു വീഡിയോയിൽ പറയുന്നത് ഡാർക്ക് വെബ് എന്നുള്ളത് ക്രിമിനൽസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന രീതിയിൽ പറഞ്ഞു കണ്ടു. അത് തെറ്റാണ്. ഒരിക്കലും ക്രിമിനൽസ് മാത്രമല്ല ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് വെബ് ഉപയോഗിക്കുന്ന ആളുകളിൽ നോബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകരുണ്ട്, വിസിൽ ബ്ലോവേഴ്സ് ഉണ്ട്, അതുപോലെ അബ്യൂസേഴ്സ് ഹൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രൈവസിയെ മാനിക്കുന്ന, അപ്പോൾ നമ്മൾ കേംബ്രിജ് അനലിറ്റിക്കുടെ വിഷയമൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റയെ എടുക്കാൻ താല്പര്യമില്ലാത്ത, നമ്മുടെ സ്വന്തമായിട്ട് ഇന്റർനെറ്റിൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ടോർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡാർക്ക് നെറ്റ് എന്നുള്ളത്. മാത്രമല്ല ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ
ഹൈഡ് ചെയ്യാൻ എളുപ്പമാണ്, ആരാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നോ ആരാണ് നെറ്റ് ഉപയോഗിക്കുന്നതെന്നോ അറിയാൻ വേണ്ടി സാധിക്കില്ല. കടതൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിമിനൽസും ഈ ഏരിയയിലുണ്ട്. നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലെ അവിടെ മയക്കുമരുന്ന് കച്ചവടത്തിനും ഹ്യൂമൻ ട്രാഫിക്കിനും ഒക്കെ വെബ്സൈറ്റുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പല കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡാർക്ക് വെബ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ, നമ്മുടെ ടോർ ബ്രൗസർ വെച്ചുകൊണ്ട്. യെസ്, അപ്പൊ നമുക്ക് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഡാർക്ക് വെബ് ഉണ്ട്, ആരും പേടിക്കണ്ട. നമ്മളിന്ന് പരിചയപ്പെടുന്നത് എലു ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് നിങ്ങൾ പ്രൈവസി മാനേജ്മെന്റുള്ള ഇമെയിൽ സർവീസ് ആണ്. ജിമെയിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ട്രാക്ക് ചെയ്യാതെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ടോർ ബ്രൗസർ എടുക്കുക, എന്നിട്ട് എലൂട്ട് എന്ന് പറയുന്ന ഈ മെയിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രൈവസിയായി നിങ്ങൾ ആരാണോ അയക്കുന്നതെന്നും അറിയാതെ മെയിൽ അയക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള നല്ല സർവീസുകളും ഒരുപാടുണ്ട്. മാത്രമല്ല ഫേസ്ബുക്കിനടക്കം ടോർ ലിങ്കുകളുണ്ട്. പക്ഷെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ടോറിനകത്ത് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഡക്ക് ഡക്ക് ഗോ ആണ് സെർച്ച് ചെയ്യുന്നത്. ഡക്ക് ഡക്ക് ഗോയ്ക്കും ഒരു ടോർ ലിങ്ക് ഉണ്ട്. അപ്പൊ ടോറിനെ കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഡീപ്പ് വെബിനെ കുറിച്ചും ഡാർക്ക് വെബിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്കുള്ള ചില തെറ്റിദ്ധാരണകളെ മാറ്റാൻ ഈ വീഡിയോ സഹായകരമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാത്രമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയവുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.